ഈ രാശിയിൽ ജനിച്ചവർക്ക് ദീർഘകാല പദ്ധതി നടപ്പിലാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം നേരിടാൻ ഇടയുണ്ട്. മകരരാശി ജാതകർക്ക് ഇന്ന് വാഹനവും ഭൂമിയും വാങ്ങുവാൻ അനുയോജ്യമായ ദിവസമാണ്. ഭാഗ്യമുള്ള നിറം നീല, അനുകൂലമായ ദിശ വടക്ക്. കുംഭരാശി ജാതകർക്ക് ദീർഘകാലമായുള്ള പരിശ്രമം ഇനിയും തുടരേണ്ടതായി വരും. ഉചിതമല്ലാത്ത സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. അയ്യോ, ആപത്തുകൾ തേടിയെത്തുവാൻ സാധ്യതയുണ്ട്. മീനരാശി ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണുള്ളത്. ധനലാഭം, കുടുംബ സൗഖ്യം എന്നിവ അനുഭവയോഗ്യമാകുന്നതായി കാണുന്നു. നീ റിലീസ് ആവാൻ സമയമായില്ലല്ലോ. സ്വയം റിലീസ് ആയതാ? ഓഹോ, ഇതാണോ ഓൺ റിലീസ് എന്ന് പറയുന്നത്? അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നമ്മുടെ മനോഹരിലെ വേലൂർ ജയിലെ അവനെ ഞാൻ വിളിച്ചിരുന്നു. നീ റിലീസ് ആയിട്ട് ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതാ ജയിലിലെ പാൻറ് എവിടെ? അത് ട്രെയിനിൽ അയച്ചു കളഞ്ഞു. പോലീസുകാർക്ക് തുമ്പ് കൊടുത്തിട്ടാ സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അയ്യോ, റെയിൽവേ സ്റ്റേഷനിൽ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. നീ ഓട്ടോയിലൊന്നും അല്ലല്ലോ വന്നേ? സ്റ്റേഷന് മുമ്പിലുള്ള ഓട്ടോ വിളിച്ചേ. എന്നാ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അഡ്രസ്സ് കൂടെ കൊടുത്തിട്ട് വരാനില്ലേ? ചേച്ചെ, അത് പാടില്ല, നീ കൊടുങ്ങില്ലേ. അയ്യോ, ആ സ്കാനിങ് തുടങ്ങി. അവിടെ പൈസ ഒന്നും വെച്ചിട്ടില്ല. തൊലഞ്ഞു. ആ മുക്കിലൊരു കടയില്ലേ, അവിടെ ചെന്നൊരു ബ്രഷും പേസ്റ്റും പിന്നൊരു സോപ്പും വാങ്ങിച്ചു. അപ്പോഴേ എല്ലാം ചെറിയ സൈസ് മതി. നാളെ രാവിലെ ഞാൻ ബാങ്കോക്കിൽ പോവാ. എടാ, അതിന് പാസ്പോർട്ട് വേണ്ടേ? അതിന് നീയല്ലേ ഉള്ളത്, ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? എടാ, ഇതാ നോക്ക്, കഴിഞ്ഞ മാസം ഞാൻ റിലീസായതിനു ശേഷം പോക്കറ്റ് അടിച്ചതും പൂട്ട് പൊളിച്ചതും മാല പൊട്ടിച്ചതും എല്ലാം വിറ്റ് പറിക്കാം. ഈ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ എടുത്തത് ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞ തീർച്ചയായിട്ടും നിന്നെ മറക്കില്ല. മറക്കണമെന്നാ പറഞ്ഞത്? വീണ്ടും ഇന്ത്യയിലേക്ക് കെട്ടിയെടുത്തേക്കരുത്. ആദ്യം ഈ ഫോം പൂരിപ്പിക്ക്. പർപ്പസ് ഓഫ് വിസിറ്റ്: ഓയിൽ മസാജ്, സാൻഡ്വിച്ച് മസാജ്. എടാ, ഇതിൽ സെക്സ് ഒന്നും എഴുതിയിരിക്കുന്നല്ലോ. ആണാണോ പെണ്ണാണോ എഴുതാൻ? പെണ്ണെന്ന് എഴുതടാ. എന്റെ വിധി. എടാ, ഇവ മെയിലൊന്നും എഴുതിയിരിക്കുന്ന സൂക്ഷിച്ചോണേ. എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഡിസ്റ്റർബ്. എന്താ ഉണ്ടായത്? നിന്റെ പേന ആ പെണ്ണ് വാങ്ങിച്ചോണ്ട് പോയി. നീ ഇനി 30 നിമിഷം ഇന്ത്യയിൽ കാണത്തുള്ളൂ, അതിനിടയിലൊരു ലൈനോ? സോറി മാം, ചേഞ്ച് വേണം. ചേഞ്ച് എന്തോ ചേച്ചി, ചേഞ്ച് വേണം. ഞാൻ തരാം. അയ്യോ, എന്റെ പേഴ്സ്. ചേഞ്ച്. ഹലോ. ടോയ്ലറ്റ് പോവല്ലേ, ചേഞ്ച് വേണ്ടേ അതിന്? ഇവിടെ ഫ്രീയാ. ഫ്രീ കാശ് കൊടുത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നാലോ? അങ്ങോട്ട് നോക്ക്, ഒരുത്തൻ നിന്നെ തന്നെ നോക്കി നിക്ക. നിങ്ങളോട് എനിക്ക് തനിച്ച് സംസാരിക്കണം. ഓഹോ, പറഞ്ഞത് കേട്ടില്ല. എന്റെ പേര് അങ്കിത. 2 വർഷത്തിന് മുൻപ് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. അയാൾ ആരോ കൊന്നു സർ. അയ്യോ, അയാളിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. അതാ നോക്കൂ. എന്നിട്ട് എവിടെ? ദാ അവിടെ ഉണ്ട്. എന്റെ കണ്ണിലൊന്നും കാണുന്നില്ല. ആ കണ്ണാടിയിലേക്ക് നോക്കിയേ. ഈ ജന്മത്തിൽ ഈച്ചയായിട്ട് ജനിച്ചത്? നേരാ, നിങ്ങൾ ടോയ്ലറ്റിൽ പോയപ്പോ അയാളും പുറകെ വന്നു, ഞാൻ കണ്ടതാ. ചേച്ചേച്ചേ, അത് ഒറിജിനൽ ഈച്ചയാ. ഇദ്ദേഹം വെളിയിലായിരിക്കും നിന്നത്. അദ്ദേഹത്തെ കൊന്നവരോടൊക്കെ പകരം വീട്ടി. പക്ഷേ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കണമെന്നോ.
എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങളിന്ന് ഫോറിനിൽ പോവല്ലേ? ഞാൻ എന്റെ അങ്കിളിന്റെ ഫാമിലിയെ യാത്രയാക്കിയിട്ട് വീട്ടിൽ പോവുകയും ചെയ്യും. എന്റെ നമ്പർ 9444-04296. നിങ്ങൾ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാം. ബൈ. എന്റെ കൈ പിടിച്ചോണേ മാളു, പതുക്കെ നോക്കി ഇറങ്ങൂ. വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞല്ലേ. അയാളുടെ വരവത്ര പന്തിയല്ല. നമുക്കേ ഈ സ്ഥലത്ത് ഏർപ്പാടുണ്ടാക്കിയിട്ട് നിങ്ങൾ രണ്ടാളോടും കളക്ടർ വരാൻ പറഞ്ഞു. രണ്ടാം തീയതി നമ്മുടെ ജില്ലയിൽ 2000 പിന്നെ വൈറ്റ് കാർഡിന്റെ കാര്യത്തിൽ താലൂക്ക് സബ് രജിസ്ട്രാർ ഓഫീസറിനെ ഞാൻ നേരിട്ട് കണ്ടോ. നിങ്ങൾ ആ ഗ്രീൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. ഓക്കെ, മഹേഷ് ലെഫ്റ്റിലേക്ക് പോകും, താമരം. തനിക്ക് സ്ഥലം അറിയാലോ? അറിയാം സാർ. പിന്നെ ഹോം സെക്രട്ടറിയോട് സംസാരിച്ച് 25 ലാക്സിന്റെ ഡി ഡി വാങ്ങിയിട്ടുണ്ട്. നാളെ കൊണ്ടുവന്നാരാന്ന് കരുതിയത് വഴിയിൽ വെച്ച് കണ്ടതുകൊണ്ട് ഇപ്പൊ തന്നെ പറയൂ. സുമാര, വേണ്ട വേണ്ട, അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. അതെങ്കിൽ തന്നാ ഞങ്ങൾ വഴിയിലിറങ്ങിയനെ. സാർ, ഞങ്ങളൊന്ന് ബാങ്കിൽ ഡ്രോപ്പ് ചെയ്താൽ ഞങ്ങളത് ഡ്രോ ചെയ്തേനെ. എടാ, ഇതേതോ വൃദ്ധസദനമാണല്ലോ. വീണ്ടും ആ കളക്ടർ വന്നിരിക്കുന്നു. തന്നോട് എത്ര തവണ പറയണം മോനി, ജീവാ എടോ, നമ്മുടെ ജീവാനെ ദേ ഇരിക്കുന്നു, ഇങ്ങോട്ട് ഇറങ്ങി വാ മോനെ. അതേല്ലോ മോനെ, ജീവാ വാ മോനെ. മാറ്റമുണ്ടല്ലോ. ജീവാ, രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു? മോന് കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ഷമിക്കണം സാറേ, ഞങ്ങളുടെ ജീവാനന്ദനെ കാണാഞ്ഞ ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ. മോനെ, മോന്റെ ജീവന് വല്ലതും പറ്റിക്കാണുമോന്ന് ഞങ്ങൾ പേടിച്ചു. സാറ് മോനെ എവിടെ എത്തിച്ചല്ലോ. ഞാനല്ല കൂട്ടിക്കൊണ്ടു വന്നേ, ദേ അയാളെ കൊണ്ടുവന്നേ. ഞാൻ വഴി വെച്ച് കണ്ടതാ. ഇപ്പോഴെങ്കിലും എന്നോടുള്ള ദേഷ്യം തീർന്നല്ലോ. നിങ്ങൾക്കുള്ള 25 ലക്ഷത്തിന്റെ ഡി ഡി ജീവയെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാറെ, നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാ ആ പണം ഞങ്ങൾക്ക് വേണ്ടാന്ന്. അന്ന് ഞങ്ങൾ എത്ര അപേക്ഷിച്ചതാ, നിങ്ങൾ വഹവച്ചില്ലല്ലോ. ശരി, ഞാൻ പോകുന്നു. ജീവ, ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ എന്ത് ചെയ്യാനാ ജീവ, അന്നത്തെ സാഹചര്യം അതായിരുന്നു. താൻ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യും, ഞാൻ അടുത്ത ആഴ്ച വരാം. ഈ 25 ലാക്സ് വീണ്ടും കൊണ്ടുവരാം. സാർ, അവരറിയാതെ ആ ഡി ഡി എൻ്റെ കൈ തരണം. അത് കഴിഞ്ഞ് ഞാൻ അവരെ കൺവിൻസ് ചെയ്തോളാം. എങ്ങനെ? അതും നല്ല ഐഡിയ. സാർ, ക്യാഷ് ആയിട്ട് തന്നാലും കുഴപ്പമില്ല അല്ലേ? അതെ, സർക്കാർ ക്യാഷ് ആയിട്ട് തരില്ല. സാറൊരു വലിയ മനുഷ്യനാ. ശരി, ഞാൻ ഇറങ്ങുന്നു. ആ പൈസ കിട്ടുന്നത് വരെ ഇവിടെ തന്നെയാണ് നമ്മൾ. നിക്കടാ, പൂജ കഴിഞ്ഞ പ്രസാദം തരാം, അത് വാങ്ങിച്ചിട്ട് പോവാം. ഇതെന്താ വയസ്സായവരുടെ പടം വെച്ച് പൂജിക്കുന്നത്? ഇന്ന് ഇവരുടെയൊക്കെ ആണ്ടാണ് മോനെ. 6 പേർക്ക് ഒരേ ദിവസം ആണ്ടോ? അതെങ്ങനെ സംഭവിച്ചു? അവരെല്ലാവരും ഒരുമിച്ച് ആരതി ഒഴിഞ്ഞ് പൂജ ചെയ്ത് തീർക്കുക. നമ്മുടെ ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുക. പൂജ കഴിഞ്ഞിട്ട് വേണം വിളിച്ചു പറയാൻ. ഈ 6 പേരും എങ്ങനെ ഒരേ ദിവസം മരിച്ചത്? അവരെല്ലാവരും ഒരേ ദിവസം ആത്മഹത്യ ചെയ്തതാ. എന്തിന്? ജീവാനന്ദനെ രക്ഷിക്കാൻ വേണ്ടി. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ 6 പേർ ആത്മഹത്യ ചെയ്തെന്നോ? അതേ മോനെ, ജീവാനന്ദനാണ് ഈ ഹോമിന്റെ ഇൻചാർജ്. ആ നിൽക്കുന്ന 10 പേരും ജീവാനന്ദന്റെ നാട്ടുകാരാ. ഞാനും മറ്റുള്ളവരും ഒക്കെ വേറെ വേറെ സ്ഥലത്തു നിന്ന് വന്നവരാ. ഓ, കാർത്തി, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഇടാ, അവന്റെ ജീവൻ രക്ഷിക്കാൻ 6 പേരെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു.
അയ്യോ, നീ ആണെങ്കിൽ അവനെ ജയിലിലാക്കിയിട്ട് അവനാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുക. ഇക്കാര്യം എങ്ങാനും അവരറിഞ്ഞ ഇനി ഒരാഴ്ച കൂടി 25 lakhs ഡി ഡി കിട്ടിയാൽ ഉടൻ നമ്മൾ ഇവിടുന്ന് മുങ്ങിയിരിക്കും. അത് മാത്രമല്ല, ബാങ്കോക്ക് പോകുന്നവരെ ഇതാണ് സേഫ് പ്ലേസ്. സേഫോ ഇവിടോ? ആദ്യം കണ്ട കാഴ്ച എന്നെ 4-5 പേരെ അവനെ വെടിവെച്ച് വീഴ്ത്തുന്നതാ. അവന്റെ സ്ഥലമാണോ നിനക്ക് സേഫ്? അവന്റെ ശരി, നീ പറഞ്ഞത് നേരാ. നാളെ തന്നെ ഇവിടെ തടിതപ്പാടാ. ഇതാണ് ബുദ്ധിമാനി ചേർന്നത്. 2 ദിവസത്തിനകം നിന്നെ ബാങ്കോക്കിലേക്ക് അയക്കുന്ന നേരം ഞാൻ ഏറ്റു. അതോടെ നിന്റെ ജീവിതത്തിൽ വെളിച്ചം കിട്ടും. അയ്യോ, പകല് കണ്ടാലേ ഭാർഗവി നിലയം പോലാ, രാത്രി പിന്നെ പറയുകയും വേണ്ട. അയ്യോ പ്രേതം. ജീവാ, കിഷോർ സാറിന് തീരെ വയ്യ. രാവിലെ കണ്ടപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ. ശ്വാസം മുട്ടി കൂടി, ഒന്ന് വന്ന് നോക്ക്. ദൈവമേ, ഇതൊരു ലേഡീസ് ഹോസ്റ്റലായിരുന്ന, എത്ര നന്നായിരുന്നു. എവിടെ? ഇതാണ് കിഷോർ. ആരെങ്കിലും വണ്ടി ഏർപ്പാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? ഡോക്ടർ വന്നോണ്ടിരിക്കാ മോനെ. ഇദ്ദേഹത്തിന് വീട്ടിലാരെങ്കിലും വിളിച്ചു പറഞ്ഞു. ലൈനിലേക്ക് വിളിച്ചു നോക്കി, റിങ് പോകുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. ശരി, സെൽ നമ്പറിലേക്ക് വിളിച്ചു നോക്കാറുണ്ട്. ആരെങ്കിലും ബെല്ലടിക്കുന്നുണ്ട്, ആരെങ്കിലും എടുത്താലല്ലേ. മെസ്സേജ് കൊടുത്തിട്ടുണ്ട് മോനെ. ആരെങ്കിലും പുള്ളിയുടെ വീട്ടിൽ പോയി ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ. എടാ മോനെ, ഇവിടുത്തെ നിയമപ്രകാരം ആർക്കെങ്കിലും വയ്യാതായാൽ അവരുടെ ബന്ധുക്കളെയോ പോലീസിനെയോ വിവരം അറിയിക്കണം. ഇല്ല, പോലീസൊന്നും വേണ്ട, നമുക്ക് നോക്കാം. സാർ പഠിക്കൊന്നും വേണ്ട. എല്ലാം 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 ശരിയാവും. എനിക്ക് എന്റെ മക്കളെ ഉടനെ കാണും. ശ്രമിച്ചോണ്ടിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വേണ്ടേ? നല്ലപോലെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടെ. എന്താണ് വീട്ടിൽ ഫോൺ എടുക്കാതിരുന്ന്? തട്ടിപ്പോന്ന് വിചാരിച്ച കിളവൻ തീർന്ന് ബ്രെഡ് തിന്നുന്നു. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കൾ, യു നോ. എടാ, വല്ലാതെ കടിക്കുന്നു, ഒന്ന് ചൊറിഞ്ഞരോ. ചൊറിയാ നിനക്ക് കൈയില്ലേ? അവളുടെ കവിളി തൊട്ട കൈയില്ലടാ. നീ വെള്ളം ഇറക്കുന്നവനെ, ഞാൻ കവിളി നിക്കണം. ഹോമിന്റെ ഇൻചാർജ് എന്നറിയാതെ ഞാനൊന്ന് പറ്റിച്ചു. ഓ, ഒരു ചെറിയ സഹായം ചെയ്യോ? പറയൂ. ഞങ്ങളുടെ വാർഡ് കൗൺസിലറിന് ഒരു അടി കൊടുക്കാൻ പറ്റോ? നിങ്ങൾ എന്താ കളിക്കുക? ബന്ധമില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ തല്ലുന്നേ? ഹേ, അതൊന്നും ശരിയാവില്ല. ഓ ശരി, ഞാൻ പോകുന്നു. ഒരു മിനിറ്റ്. അത് എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? അല്ല, ഒരാളെ തല്ലണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പോ അത് രാവിലെ വാർഡ് കൗൺസിലർ എന്നെ തല്ലി, രാത്രി നിങ്ങളും എന്നെ തല്ലി. പക്ഷെ അയാൾ തല്ലിയതിനേക്കാൾ നിങ്ങൾ തല്ലിയത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു,
വേദനിക്കുകയും ചെയ്തു. അതാ നിങ്ങളെ കൊണ്ട് അയാളെ തല്ലിച്ചാലോന്നൊരു. അയാളെന്തിനാ നിങ്ങളെ തല്ലിയത്? ഞങ്ങളുടെ ഇവിടെ കൊതുവിന്റെ ശല്യമുണ്ട്, അതിന് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ആ വഴക്കിനിടയിൽ അയാൾ എന്നെ തല്ലി. ഓക്കെ, ഞാൻ വരാം. അല, എങ്ങനെയാ ഞാൻ വരാ? ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം, ടൂ വീലർ ഉണ്ട്. ഞാൻ പോയി പല്ല് തേച്ച് കുളിച്ചിട്ട് വേഗം വരാം. ബൈ ബൈ ബൈ. വാടാ പോവാം. ജീവാനന്ദന്റെ കുറച്ച് ഡ്രസ് മാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ വരുന്നില്ല, നീ പോയിക്കോ. എടാ, ഇവിടുന്ന് പോവാൻ ഇന്നലെ തീരുമാനിച്ചല്ലേ? അത് ഇന്നലെ. ഞാൻ പറയുന്നത് ഇന്ന്. ഞാൻ പോയി പല്ല് തേച്ചിട്ട് കുളിച്ചിട്ട് വേഗം വരാവേ. ബൈ. എടാ എടാ. ഹായ്. എനിക്ക് പുറത്ത് കുറച്ച് ജോലിയുണ്ട്. നീ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ആ 9 നമ്പർ അമ്മാവന്റെ പുറത്തേ വരണം വന്ന് പൊട്ടിയിരിക്കുക. അതൊന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ 16 നമ്പർ അമ്മാവന് ഈ പൈൽസില്ലേ കൂടിയിരിക്കുക, അതിലിത്തിരി ഓയിന്റ്മെന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ 3 നമ്പർ അമ്മാവനെ എടുത്ത് കുഴിച്ചേട്ടെ. അയ്യോ, അടിപൊളി വിറ്റ് വൈകിട്ട് വരുമ്പോ ഒന്നുകൂടെ പറയണേ, എനിക്കൊന്ന് ചിരിക്കാനാ. എന്റെ മുത്തശ്ശന് ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ എങ്ങനെയായിരുന്നു, നമുക്ക് എന്താ വരൂ? നോ നോ, യുവർ ഗ്രാൻഡ്പ, ഹീ ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. കം. ഓക്കേ. ഒരടിയിൽ ഇത്രയും ഇംപ്രസ്ഡ് ആയോ? എന്തൊക്കെയാണ് ഇവിടെ? ബോട്ടിലിംഗ് പ്ലാനിനെ കുറിച്ചുള്ള ആർട്ടിക്കൽ വായിച്ചുകൊണ്ടിരിക്കുക. ഓ, നിനക്കൊരു കാര്യം അറിയോ? വേലൂർ ജില്ലയിലെ പാലാറിൽ നിന്നും ഒരു വിദേശ കൂൾ ഡ്രിങ്ക്സ് കമ്പനി ഒരു ദിവസം 5 ലക്ഷം ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട് അത്രേ. ആണോ? കേസ് കഴിയുമ്പോഴേക്കും നീ ഇത് കീറി മുറിക്കാൻ തോന്നല്ലോ. എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ പോണു പോന്നെ. വേണ്ട, എനിക്ക് രണ്ടുപേരോടും കൂടിയാ തനിച്ച് സംസാരിക്കേണ്ടത്. പറഞ്ഞോളൂ. എങ്ങനെ പറയണ്ടെന്നറിയില്ല. Thanks, Ita. Don't mention. 3 എന്ന് പ്രപ്പോസ് ചെയ്യുന്നത് ആദ്യമായിട്ടാ. ഒരാൾ ഐ ലവ് ഹിം എന്നും മറ്റേയാള് താങ്ക്സ് എന്നും. കൊള്ളാം മോനെ. അല്ല, അതിനിടയ്ക്ക് ഞാനെന്തിനാ? വെറുതെ ഒരു കൂട്ടിന്. കൂട്ടിന്? ശരി, കാര്യം കഴിഞ്ഞല്ലോ, ഞാൻ പോവാ. നിക്കടാ, ഞാനും ഐ ലവ് ഹർ. അന്ന് കണ്ടപ്പോഴേ എനിക്ക് ഒരു ലവ് ഉണ്ടായി. എനിക്ക് പക്ഷെ ആദ്യമൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രാമം മുഴുവൻ കരയുന്നത് കണ്ടപ്പോ, ആ ഗ്രാമത്തിന് വേണ്ടി നിങ്ങൾ അനുഭവിച്ച വേദനകൾ അറിഞ്ഞപ്പോ നിങ്ങളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അവന് ഒരുപാട് സന്തോഷം തോന്നുമ്പോ പ്രാന്തനെ പോലെ സംസാരിക്കാം. എനിക്കൊരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവിടുന്നുണ്ട്. തനിച്ചാവില്ലേ? 2 കാര്യമല്ലേ. ഐ വിൽ ബി ഓക്കേ. കൊച്ചുകുട്ടികളെ പോലെ. യു ആർ ആക്ച്വലി പാക്കിംഗ് മൈ ബാഗ്. പ്ലീസ്, അവർ വേറെ ആരെങ്കിലും നോക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. പാചകം ചെയ്യാം, തുണി കഴുകാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ വിൽ ബി ഓക്കേ. ഗോ.